ഗിരീഷ് ബാബുവിന്റെ സുഹൃത്താണ്. ഗിരീഷ്, ഈ ഇങ്ങനെ ഒരു അപകടത്തിലേക്കൊക്കെ പോയി പെടുമെന്ന് വിചാരിച്ചിരുന്നോ? ഈ വാർത്ത കേട്ടപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയായിരുന്നു? എനിക്കാദ്യം ഇതൊരു സിമ്പിളായിട്ടാ തോന്നിയത്. പിന്നെ അവൻ രാത്രി ഒരു ഇരുട്ടായപ്പോ ഫ്ലാഷ് എടുത്തു, അപ്പോഴാണ് അറിഞ്ഞത് അവൻ ഒരു ഏകദേശം സെന്ററിലാണ് കിടക്കണെന്ന്. അപ്പോഴാണ് എല്ലാവരും ഒന്ന് പേടിച്ചു പോയത്. ഈ ഇപ്പൊ ഞാൻ നേരത്തെ പറയായിരുന്നു, ഈ വാർത്ത വന്നപ്പോൾ മലയിൽ ഒരാൾ കുടുങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെ വീണു പോകാൻ പാകത്തിനൊന്നും ആയിരിക്കുമെന്ന് ഞങ്ങൾ ആരും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഈ ദൃശ്യം കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? ഞങ്ങളും അങ്ങനെ വിചാരിച്ചു, ഞങ്ങൾ വല്ല വഴുതെറ്റി നിൽക്കുന്നു വിചാരിച്ചു. പിന്നെ അവസാനം ഈ ദൃശ്യം കണ്ടപ്പോഴാണ് എല്ലാവരും ഒന്ന് പേടിച്ച്. ഒന്നും അവിടെ ഇതുവരെ ആരും അങ്ങനെ പെട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ആർക്കും ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു കാണുമ്പോൾ തന്നെ. നിങ്ങൾ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടാണോ പോയത്? രണ്ടുപേരാണ് കൂടെ ഉണ്ടായിരുന്നത്. അവർ വിശ്രമിച്ചപ്പോൾ കൂടുതൽ ദൂരത്തേക്ക് കയറി പോയതാണ്. നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നോ ഈ യാത്രയെക്കുറിച്ചും ഈ പ്ലാനിനെ കുറിച്ചുമൊക്കെ? ഇല്ല, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. ഞങ്ങൾ വൈകുന്നേരം വിളിക്കുമ്പോൾ ആംബുലൻസും ഫയർഫോഴ്സും എല്ലാം വന്നപ്പോഴാണ് എന്താ കാര്യം ചോദിച്ചത്. എന്നിട്ടാണ് കാര്യങ്ങളൊക്കെ എല്ലാം വന്നിട്ട് അവസാനം അറിഞ്ഞ് ഇങ്ങനെ മുകളിൽ പെട്ടി കിടക്കുന്ന ബാബു ആണെന്നാണ്. അതിനൊന്നും അറിഞ്ഞിട്ടായിരുന്നില്ല.